കേരള സർവകലാശാലയുടെ സെനറ്റിൽ പ്രമേയം പാസാക്കിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രത്യേക സെനറ്റ് യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് പ്രമേയം കൊണ്ടുവന്നത് ചട്ടവിരുദ്ധമെന്നാണ് രാജ്ഭവന്റെ നിലപാട്. സെനറ്റിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ പിൻവലിക്കാനും ഗവർണർ ആലോചിക്കുന്നതായി സൂചന. സംഭവത്തിൽ ഗവർണർ വിശദീകരണം തേടുമെന്ന് അറിയുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഗവർണർ തീരുമാനിച്ചുറച്ച് തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തൊക്കെയാ വിവരങ്ങൾ? എസ് കെ, തീർച്ചയായും ഗവർണർ ഏതാണ്ട് തീരുമാനിച്ചുറച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സഭാസമ്മേളനം ആരംഭിക്കാൻ പോകുന്നു, അതിന് മുന്നോടിയായി ഗവർണർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിലേക്കൊക്കെ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ഗവർണർക്കെതിരായി പ്രമേയം പാസാക്കിയിരുന്നു. ആ നടപടി തെറ്റാണെന്നാണ് ഗവർണർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. സെനറ്റിൽ പ്രമേയം പാസാക്കിയ സംഭവത്തിൽ വി സിയോട് വിശദീകരണം തേടാനാണ് നിലവിലിപ്പോൾ രാജ്ഭവന്റെ തീരുമാനം. പ്രത്യേക സെനറ്റ് യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് പ്രമേയം കൊണ്ടുവന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. സെനറ്റിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ പിൻവലിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗവർണറുടെ നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധമാണെന്നും കമ്മിറ്റിയെ പിൻവലിക്കണമെന്നുമാണ് കേരള സർവകലാശാല ഇന്നലെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. അതായത് ഒരു സെർച്ച് കമ്മിറ്റിയെ, വി സിയെ തെരഞ്ഞെടുക്കാൻ ഒരു സെർച്ച് കമ്മിറ്റിയെ ഗവർണർ നിയോഗിച്ചിരുന്നു. അത് ചട്ടവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നാണ് ഇന്നലത്തെ പ്രമേയത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഗവർണർ ഉറച്ചു നിൽക്കുന്നത് നിയമപരമായ കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ്. എന്തായാലും ഗവർണറും സർക്കാരും സർവകലാശാലയും പോരിനുറച്ച് മുന്നോട്ട് പോവുകയാണ്. നാളെ സഭാസമ്മേളനം ആരംഭിക്കാനും പോകുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം അന്തിമ വിജയം ആർക്കാണെന്ന്. ഗവർണറുടെ ചിറക് സർക്കാർ അറിയുമോ അതോ ഗവർണർ സർക്കാരിന് മേൽ ഗവർണർ വിജയം നേടുമോ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. സ്കേൻ.